ജോജീസ് ആർട്ട് ഓഫ് കുക്കിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ ചുമന്നുള്ളി ഉപയോഗിച്ച് ഉള്ളിത്തീയിലാണ് ഉണ്ടാക്കി കാണിക്കാൻ പോണേ. അപ്പോൾ ചുമന്നുള്ളി നന്നാക്കി എടുക്കണം എന്നുള്ളതൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. അതുപോലെ തന്നെ ശരീരത്തിന് വളരെ നല്ലതുമാണ്. ചുമന്നുള്ളി നമ്മൾ കൂടുതൽ കഴിക്കുന്നത് അയൺ കണ്ടൻറ്റ് കൂടാനും അല്ലെങ്കിൽ എച്ച് ബി കൂടാനൊക്കെ ആയിട്ട് നമ്മളെ സഹായിക്കും. അപ്പം ചുമന്നുള്ളി കൊണ്ട് നമുക്ക് സാധാരണ എല്ലാവരും വെക്കാറുള്ളതൊക്കെ തന്നെയാണ്, ഉള്ളിത്തീയലും അതുപോലെ കയ്പ്പക്കായ വെണ്ടക്കായ അങ്ങനെയൊക്കെ നമ്മൾ തീയൽ വെക്കാറുണ്ട്. ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ചുമന്നുള്ളി തീയലാണ്. നല്ല ടേസ്റ്റാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതെന്ത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ വറുത്ത് വയ്ക്കണം. അപ്പം ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിൽ തന്നെ ഒരു നാല് ചുമന്നുള്ളിയും ഒരു രണ്ട് മൂന്ന് ഇല കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില അധികം കൂടിപ്പോകണ്ട, മൂന്നോ നാലോ ഇല മാത്രം മതിയാവും. അതുപോലെ തന്നെ ചുമന്നുള്ളി ഒരു നാല് അല്ലെങ്കിൽ അഞ്ച്, ചെറുതാണെങ്കിൽ ഒരു അഞ്ചെടുക്കാം. ഇപ്പോഴൊക്കെ കുറച്ച് വലിപ്പമുള്ള ചുമന്നുള്ളികളാണ് വരണേ. അപ്പോൾ നമുക്കൊരു നാല് ചുമന്നുള്ളി എടുക്കാം. പിന്നെ തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെ, എന്നാലും ഞാനൊന്ന് പറയാമെന്ന് മാത്രം, കുറച്ച് നല്ല വിളഞ്ഞ തേങ്ങ വേണം എടുക്കാനായിട്ട്. ഓക്കെ, വിളയാത്ത തേങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ സാധാരണ തേങ്ങ വറക്കുന്ന പോലെ നന്ന ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗവും വറവ് പൂർത്തിയായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് വയ്ക്കാം. സാധാരണ നമ്മൾ തേങ്ങ വറുക്കുന്ന പോലെ തന്നെ നല്ല ബ്രൗൺ കളറായിട്ട് വറുത്ത് വയ്ക്കാം. അപ്പോൾ അതിനുശേഷം ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ആദ്യം തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ശരിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആദ്യം തന്നെ തേങ്ങ വറുത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമുണ്ട്. അടുത്ത അതേ ചട്ടിയിൽ തന്നെ നമുക്ക് ഉള്ളി തീയിലുണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് വേറൊരു പാൻ വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ജോലി എളുപ്പം ചെയ്യാൻ വേണ്ടിയായിരുന്നു നമുക്ക് അതേ ചട്ടിയിൽ, അതായത് തേങ്ങ വറുത്ത അതേ ചട്ടിയിൽ തന്നെ നമുക്ക് ഉള്ളിത്തീയിലുണ്ടാക്കുകയും ചെയ്യാം. കണ്ടോ, ഇപ്പോൾ അത് കറക്റ്റ് ഏകദേശം നല്ല ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ആദ്യം തന്നെ വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുക്കും. അപ്പോഴാണ് ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നുള്ളൂ. നമ്മൾ അരയ്ക്കുന്ന കല്ലിലൊക്കെ ഇട്ട് അരയ്ക്കുവാണെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് വേഗം തന്നെ അരച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട്, നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ച് വെച്ചു. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിത്തീയലിനുള്ള പരിപാടികൾ തുടങ്ങാം. അപ്പം ഞാനൊരു ചട്ടിയടപ്പത്ത് വെച്ചു. മിക്കവാറും തീയലിനൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഇച്ചിരിയും കൂടെ സ്വാദ്. അപ്പം നമ്മുടെ ട്രഡീഷണൽ ആ ടേസ്റ്റ് അല്ലെങ്കിൽ കേരളത്തിൽ ചെയ്യുന്ന പോലെ തന്നെ നല്ല ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവറും ആ ഒരു അരോമയൊക്കെ ഉണ്ടാവില്ലേ, നല്ല മണമല്ലേ വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ അത് ആ ഒരു കറികൾ, മിക്കവാറും നമ്മുടെ നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു നാലഞ്ച് വറ്റൽമുളക് പാതി മുറിച്ച് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില, ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ അത്രയും നല്ലത്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ ഏകദേശം ഒരു കാൽ കിലോ ചുമന്നുള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി ചുമന്നുള്ളി, കാരണം വലിയ വലിയ ചുമന്നുള്ളികളൊക്കെ ഞാനൊരു ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു, ബാക്കി മീഡിയം സൈസ് ചുമന്നുള്ളിയും അതുപോലെ ചെറിയ ചുമന്നുള്ളിയൊക്കെ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സാധാരണ മുഴുവനായിട്ട് നമുക്ക് ചെയ്യാം, പക്ഷേ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് വലിപ്പമുള്ള ചുമന്നുള്ളികൾ ഒന്ന് രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് നമുക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ചുമന്നുള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. അതൊന്ന് വഴന്ന് വരാനായിട്ട് ഒന്ന് ലേശം വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ചുമന്നുള്ളി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ മീഡിയം സൈസ് ഉള്ളികളൊക്കെ, അതും കൂടി ഇട്ട് കൊടുക്കുക. അതല്ല ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. ഇനി ഈ എണ്ണയിൽ കിടന്ന്, ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴലട്ടെ. കണ്ടോ, ഇപ്പോൾ ഇതൊന്ന് വഴന്ന് കഴിഞ്ഞു. അപ്പോൾ നമുക്കതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം തൽക്കാലം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നോക്കാം, കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള അരിഞ്ഞു ചേർത്തിട്ടുള്ള ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു. അതുപോലെ മുഴുവനോട് ചേർത്തിട്ടുള്ള ചുവന്നുള്ളികളും ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. സാധാരണ ചിലർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ സമയത്ത് ചൂടുവെള്ളം ചേർത്ത് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാനിതൊന്ന് പകുതി വാഴുന്ന കഴിയുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, തേങ്ങ പൊടികളൊക്കെ ചേർത്തിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം മിക്സിയിലുള്ള ബാക്കി മസാലയിലും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പുളിവെള്ളം, ഒരു ചെറുനാരങ്ങ സൈസിലുള്ള പുളിവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് നന്നായി പിഴിഞ്ഞ് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് കപ്പിലെ ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പുളിവെള്ളം. അപ്പോൾ ആദ്യം ഈ അരപ്പ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം മിക്സിയിലുള്ള ബാക്കി മസാലയും കൂടെ ഒരര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അതും ഈ തീയലിലേക്ക് നമ്മൾ ഈ ഉള്ളിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ആ വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇത്രയും വെള്ളങ്ങൾ എല്ലാ വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ആണ് ഞാൻ മൂടി വെച്ച് വേവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേറെ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഇത് തന്നെ ഇച്ചിരി കൂടെ ലൂസ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഞാൻ ഒരു കപ്പ് പുളിവെള്ളം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണ്ടോ, ഒരു കപ്പ് മുഴുവനായിട്ടില്ല, ഏകദേശം ഒരു മുക്കാൽ കപ്പ് വരെ ഉള്ളത് ഉണ്ടായിരിക്കും. അപ്പോൾ ആ വെള്ളവും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ ഉള്ളിയൊക്കെ വഴന്ന് കാണും, പക്ഷേ മുഴുവനോട് ഇട്ടിട്ടുള്ള ഉള്ളികൾ ഒന്ന് വേവാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കണ്ടോ, നന്നായിട്ട് തിളച്ചു, നന്നാ വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിനകത്തുള്ള ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കാണും. ഇനി നമുക്കിതിലെ വെള്ളം വറ്റിക്കാം. അങ്ങനെ ഇത്രയും ചാറോടെ കഴിക്കണമെന്നുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കഴിക്കുക കേട്ടോ, അങ്ങനെയാണ് ഇഷ്ടമെന്ന് തോന്നുന്നവർക്ക് ഇങ്ങനെ ചാറോടെ ഉപയോഗിക്കാം. പക്ഷേ എനിക്കിവിടെ കുറച്ചും കൂടെ ഒന്ന് കുറുകുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പിട്ടുണ്ടായിരുന്നല്ലോ, ഉപ്പ് പാകമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 2-3 മിനിറ്റ് ഇത് തുറന്ന് വെച്ചൊന്ന് തിളപ്പിക്കുക, ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് നല്ലോണം വല്ലാണ്ട് കുറുകണ്ട, എന്നാൽ ഭയങ്കര വെള്ളം പോലെയും വേണ്ട, ഒരു മീഡിയം സൈസിൽ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ 2-3 മിനിറ്റ് നന്നായിട്ട് തുറന്ന് വെച്ച് തിളയ്ക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ അതോടുകൂടെ നമ്മുടെ ഉള്ളി തീയിലുണ്ടാക്കുന്ന ജോലി തീർത്തു. പിന്നെ കാച്ചിലൊന്നുമില്ല, പിന്നെ ആദ്യം തന്നെ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നമുക്ക് 2-ാമത് കാച്ചിടേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്, ഈ ഒരു കറി മാത്രം മതി ഊണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഇതിൻ്റെ കമൻസ് എന്നെ അറിയിക്കുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.